സിദ്ദിഖിൻ്റെ ഒളവണ്ണയിലെ ഹോട്ടലിന് മുന്നിൽ നിന്ന് ശ്രീധരൻകുറി അടുത്ത് ചേരുന്നുണ്ട്. ശ്രീധരൻ, നേരത്തെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരായ ഈ പ്രതികളുടെ സഹപ്രവർത്തകരായിരുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഒരർത്ഥത്തിലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഈ സിദ്ദിഖാകട്ടെ ആർക്കെങ്കിലും എതിരെ പരുഷമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ക്ഷുഭിതനാകുമോ എന്ന് ചെയ്യുന്ന പ്രകൃതക്കാരനായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഒളവണ്ണയിലെ ഹോട്ടലിന് മുന്നിൽ നിന്ന് പറയാൻ കഴിയുന്നത്? തീർച്ചയായും ഞാനിപ്പോൾ പി ജി സൂചിപ്പിച്ച പോലെ ഒളവണ്ണയിലെ ഈ ഹോട്ടൽ ചിഗ്ബേക്ക് ഇതാണ് സിദ്ദിഖിൻ്റെ ഉടമസ്ഥയിലുള്ള ഹോട്ടൽ. ഇവിടെ 4 ജീവനക്കാരാണ്. അതിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികളും 2 മലയാളികളും. അതിലൊരു മലയാളിയുടെ പ്രതികരണമാണ് യൂസഫ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. അദ്ദേഹം ഇപ്പോഴും എൻ്റെ ഒപ്പം തന്നെ തുടരുന്നുണ്ട്. നമുക്ക് അവരുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ആരോടും യാതൊരു പ്രകോപനവും ഒന്നും ഉണ്ടാക്കാത്ത ഒരാളായിരുന്നു സിദ്ദിഖ്. എന്താണ് ഇത്തരമൊരു കൃത്യത്തിന് പുറകിലെന്ന് അറിയില്ലെന്നാണ് അവർ ആവർത്തിക്കുന്നത്. ആ ഞെട്ടലിൽ തന്നെയാണ് തൊഴിലാളികൾ. അവർ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഇവർ തന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ സിദ്ദിഖ് ഇവിടെ വരികയും ഷിബിലിയെ അയാളുടെ കണക്കുകൾ തീർത്ത് എല്ലാം തീർത്ത് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇവർ ഒരുമിച്ചല്ല പോയതെന്നാണ് നമുക്ക് ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരമെങ്കിലും ചില സൂചനകളുണ്ട് ഇവർ പിന്നീട് എപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്തു വന്നാണ്. എന്തായാലും അതെല്ലാം പിന്നീട് സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. നമുക്ക് യൂസഫിലേക്ക് ഒരിക്കൽ കൂടി പോകാമെന്ന് തോന്നുന്നു. ഈ വ്യാഴാഴ്ചയാണ്, എപ്പോഴാണ് ലാസ്റ്റ്? വ്യാഴാഴ്ചയാണ് ലാസ്റ്റ് ഷിബിലിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നത്. മൂപ്പര കൊടുക്കാനുള്ള സാലറി കൊടുത്ത് ഒഴിവാക്കുന്നത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഒരു 3 മണി 4 മണി 3 മണിയായിണ്ടാവും ഒഴിവാക്കുമ്പോൾ. ഷിബിലി പറഞ്ഞ വ്യക്തി സാലറി വാങ്ങിയിട്ട് നേരെ താഴോട്ടാണ് പോയത്. അവിടുന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മുതലാളി ഇറങ്ങിപ്പോകുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ എന്താ സംഭവിച്ചെന്നുള്ള നമുക്കറിയില്ല. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും വാക്കേറ്റം അങ്ങനെ എന്തെങ്കിലും ഷിബിലി ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ല, അങ്ങനെ ഒരു വിഷയമുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നക്കാരനും അല്ല നമ്മുടെ മുതലാളി. അങ്ങനെ ഒരു വർത്തമാനത്തിന് ഇടവരുത്തുമില്ല ആള്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഷിബിലിനെ പറഞ്ഞു വിട്ടത്. അയാളുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്, ഷിബിലിന്റെ പ്രശ്നം കൊണ്ട് പറഞ്ഞു വിട്ടാണ്. അതായത് ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര ഒഴിവാക്കിയത്. ഷിബിലിവിടെ കോഴിക്കോട് എത്തുന്നതെന്ന് പറഞ്ഞാൽ മൂപ്പര ഞങ്ങളുടെ മുതലാളിയുടെ തുണക്കാരനാണ്, ഇയാളിവിടെ ആക്കി കൊടുത്തതെന്നാണ് പറഞ്ഞത്. അത് ഏതാ തുണക്കാരെയും തുണക്കാരൻ്റെ പേരോ അല്ലെങ്കിൽ നമുക്ക് തുണക്കാരനെ എവിടുത്തെ എന്നാന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. തുണക്കാരനേ പറഞ്ഞിട്ടുള്ളൂ. ആ തുണക്കാരൻ്റെ ഇതിൽ കൂടെയാണ് ഈ ഷിബിലി പറഞ്ഞ വ്യക്തി ഇവിടെ പണിക്ക് വന്നത്. മുതലാളിയുടെ വീട്ടിലേക്ക് പോകുന്നത്? ഞാൻ മുതലാളിയുടെ വീട്ടിൽ പോകണം വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് ജുമാക്ക് ശേഷമാണ് പോവാം വിചാരിച്ചിട്ടുള്ളത്. യൂസഫാണ് പി ജി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ വ്യാഴാഴ്ച വരുന്നു, വ്യാഴാഴ്ച ഇവിടെ നിന്ന് കണക്കുകളെല്ലാം തീർത്ത് ഷിബിലിറങ്ങുന്നു. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. ഇവരുമായി യാതൊരു വലിയ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളല്ല. വെറും 15 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇവരെ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചിരുന്നത്. ഈ കെട്ടിടത്തിൻ്റെ മുകളിലാണ് ഈ തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം. ഇതിനോട് ചേർന്ന് തന്നെയാണ് അഷ്റഫ് സിദ്ദിഖ് ഇവിടെ വരുമ്പോൾ താമസിക്കാറുള്ള മുറിയും ഉള്ളത്. ഇത് വലിയൊരു കെട്ടിട സമുച്ചയം തന്നെയാണ്. ഇത് സിദ്ദിഖിൻ്റെ ഉടമസ്ഥയിൽ തന്നെ ഉള്ളൊരു കെട്ടിടമാണ്. ഇവർക്കൊപ്പം തന്നെ താമസിച്ചാൽ കഴിഞ്ഞ 15 ദിവസം മാത്രം പരിചയം മാത്രമേ ഉള്ളൂ എന്ന് ആവർത്തിക്കുന്നു ഇവർ. ഏതായാലും വലിയ ഞെട്ടലിൽ നിന്ന് ഇവർ ഇനിയും മോചിതരായിട്ടില്ല. പി ജി, ശരി, വളരെ വിശദമായി നമ്മൾ രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഈ അരിങ്കൊലയുടെ വിശദാംശങ്ങളാണ്. 58 വയസ്സുള്ള ഹോട്ടൽ ഉടമയെ അരിങ്കൊല നടത്തി കഷണങ്ങളാക്കി നുറുക്കി പെട്ടിയിലാക്കി ചുരത്തിൽ തള്ളി എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. 6 കിലോമീറ്റർ അപ്പുറത്ത് സ്വന്തം ബിൽഡിങ്ങിൽ ഉടമയ്ക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള മുറിയുള്ളപ്പോൾ എന്തിനാണ് എരഞ്ഞിപ്പുറത്ത് ഇദ്ദേഹം ഒരു മുറി എടുക്കേണ്ടി വന്നത്? 18 കാണാതായ ദിവസം തന്നെ വലിയൊരു എമൗണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നു. അതിനുശേഷം ATM വഴി തുടർച്ചയായ ദിവസങ്ങളിൽ സമയങ്ങൾ ഇടവേളകളിൽ പണം പിൻവലിക്കുന്നു.